നമസ്കാരം ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആലുവയിൽ 48 കിലോ കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ പിടിയിലായത് മലപ്പുറം സ്വദേശി നിതിൻനാഥും കർണാടക സ്വദേശി സുധീർ കൃഷ്ണനും മാങ്കാവ് ഒടുക്കയിൽ എംഡിഎംഎയും കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ അബ്ദുൽ നാസറും ഫർഹാനും ലക്കടിയിൽ വാഹന പരിശോധന ശക്തമാക്കി താമരശ്ശേരി പോലീസും കേന്ദ്രസേനയും താൽക്കാലിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാണ് 24 മണിക്കൂറും പരിശോധന നടത്തുന്നത് താമരശ്ശേരി ചുരത്തിലെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു വലിയ വാഹനങ്ങളുടെ നിരോധനം തുടരുന്നതിനാൽ ലോറി തൊഴിലാളികൾക്ക് ദുരിതം സംസ്ഥാനത്ത് ശനിയാഴ്ച 2078 പേർക്ക് കോവിഡ് കോഴിക്കോട് ജില്ലയിൽ 321 പേർക്ക് രോഗം വാർത്തകൾ വിശദമായി താമരശ്ശേരി ചുരത്തിൽ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുന്നു എട്ടാം വളവിന് മുകളിൽ റോഡിന്റെ പകുതിയോളം ഇടിഞ്ഞതിനെ തുടർന്ന് ഒരു മാസത്തേക്ക് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ചാണ് പ്രവൃത്തി തുടരുന്നത് ഒരു മാസം പിന്നിട്ടെങ്കിലും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല നവീകരണ പ്രവൃത്തിക്കായി ആദ്യം വലിയ വാഹനങ്ങൾക്ക് പകൽ സമയത്ത് പ്രവേശനം നിരോധിക്കുകയും പ്രവൃത്തിക്കിടെ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയുമായിരുന്നു എട്ടാം വളവിന് മുകളിൽ റോഡ് വീതി കൂട്ടി സംരക്ഷണമെത്തി നിർമ്മിക്കുന്നതിനായി മണ്ണിരിക്കുമ്പോഴായിരുന്നു അപകടം ടാറിംഗിന്റെ ഏതാനും ഭാഗം ഉൾപ്പെടെയാണ് ഇടിഞ്ഞത് ഇതേ തുടർന്ന് ഫെബ്രുവരി 15 മാർച്ച് 15 വരെ വലിയ വാഹനങ്ങൾ ചുരത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിറക്കി ചുരം റോഡിൽ വിവിധ ഭാഗങ്ങളിൽ വീതി കൂട്ടലും ടാറിംഗും ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് ഒരു മാസം പിന്നിട്ടെങ്കിലും പ്രവൃത്തി എങ്ങും എത്താത്തതിനാൽ വലിയ വാഹനങ്ങൾക്കുള്ള വിലക്ക് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല ഇത് കാരണം ലോറി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ദുരിതത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി നടത്തുന്നതിന് പകരം ഏതാനും തൊഴിലാളികളെ മാത്രമാണ് പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് തൊഴിലാളികളെയും ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത് ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ചാലിപ്പാടം കർഷക സമിതിയുടെ ആദ്യ കാർഷിക പരീക്ഷണം വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് 10 അംഗ സമിതി അംഗങ്ങൾ പെരുവയൽ ചാലിപ്പാടത്തെ കൊയ്ത്തുത്സവം ആഘോഷമാക്കിയ ഇവർ അടുത്ത വർഷവും 100 മേനി കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ചാലിപ്പാടം കർഷക സമിതി 10 ഏക്കർ ചാലിപ്പാടത്തെ 100 മേനി വിളയിച്ചിരിക്കുകയാണ് വർഷങ്ങളായി കൃഷി മറന്ന പാടത്തെ വിളഞ്ഞ് പാകമായി നിൽക്കുകയാണ് നെല്ലിനങ്ങളായ ഉമയും ജയയും സമിതി അംഗങ്ങളായ 10 പേർ ചേർന്നാണ് പാടത്ത് കൃഷി ഇറക്കിയത് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇവർ തങ്ങളുടെ കഠിനാധ്വാനം ഫലമണിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് സമിതിയുടെ അഭിമുഖത്തിൽ നമ്മളിവിടെ ഈ ചാലിപ്പാടത്ത് 10 ഏക്കറിലാണ് കൃഷി ചെയ്തത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ് ഇത് ഞങ്ങൾ 10 ആൾ ചേർന്നുള്ള കൂട്ടു സംരംഭമാണ് നമ്മളാദ്യം പാടത്തിനാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് നമ്മൾ ഇവിടെ രണ്ട് തരം ഉമ എന്നതും ജയ എന്ന രണ്ട് തരം നെൽവിത്താണ് ഉണ്ടാക്കിയത് നമുക്ക് കിട്ടിയ ഈൽഡ് നോക്കുമ്പോൾ ഒരു 100 മേലിലധികം വിളവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് നമുക്ക് പലരും സഹായം ചെയ്യുന്നുണ്ട് അവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കുകയാണ് ആദ്യ കൃഷി വൻ വിജയമായതോടെ അടുത്ത വർഷവും കൃഷി ഇറക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ഞങ്ങൾ ഒരു 10 ആൾ തുടങ്ങിയ ഒരു സംഘം രൂപീകരിച്ചാണ് ഈ കുറച്ചു കാലം ഇത് തരിശായി കിടക്കുന്ന ഭൂമിയിൽ ഞങ്ങൾ ഈ നെൽ ഇറക്കിയ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇറക്കിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയതാണെങ്കിലും ഞങ്ങൾ ഈ നാട്ടിയതൊക്കെ ആദ്യം നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള കൈകൊണ്ടുള്ള നാട്ടിയായിരുന്നു ഇപ്പോൾ ഈ കൊയ്ത്ത് മാത്രം ഈ മെഷീൻ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ മെഷീൻ വെച്ച് കൊയ്യുന്നതാണ് നമുക്ക് ലാഭം മറ്റേത് കൂലി ചെലവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മെഷീൻ വെച്ചാൽ പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ മേനി ഞങ്ങൾക്ക് ഈ കൃഷിയിടത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പച്ചപ്പായി ഇങ്ങനെ കിടക്കുന്ന സ്ഥലം കാണുമ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ ഈ കൃഷി കണ്ടൊരു പ്രയോജനം വന്നിട്ടുണ്ട് നെയ്ത്തിയന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്ന നെല്ല് സ്വന്തം ആവശ്യങ്ങൾക്ക് ശേഷം വിൽപ്പന നടത്താനാണ് ഇവരുടെ തീരുമാനം പെരുവയൽ കൃഷിഭവന്റെയും ചെറുകുളത്തൂർ ബാങ്കിന്റെയും പിന്തുണയോടെയാണ് സമിതി കൃഷി ആരംഭിച്ചത് ടൈം വിഷൻ ന്യൂസ് പെരുവയൽ എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് യൂണിറ്റ് നേതൃത്വം നൽകുന്ന 8-ാമത്തെ വീടിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പനങ്ങാട് പഞ്ചായത്തിൽ പുരോഗമിക്കുന്നത് തങ്ങളുടെ കുഞ്ഞു സമ്പാദ്യം കൊണ്ട് പാവങ്ങൾക്ക് ആശ്വാസം പകരുന്നതോടൊപ്പം സമൂഹത്തിന് മഹനീയ മാതൃകയാണ് ഇവർ പകർന്നു നൽകുന്നത്
പനങ്ങാട് പഞ്ചായത്തിലെ പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമാവുകയാണ് എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ കൈത്താങ്ങ്. പഴക്കം ചെന്ന് ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ സുരക്ഷിതമായൊരിടമാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്നത്. പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ താമസക്കാരനായ സക്കീറിന്റെ കുടുംബത്തിനായുള്ള വീടിന്റെ നിർമ്മാണ തിരക്കുകളിലാണ് ഇപ്പോൾ അവർ. ഫാമിലി ഗ്രൂപ്പുകളും മറ്റ് സൗഹൃദങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് അവർ നിർമ്മാണ ചെലവിനായുള്ള തുക സംഘടിപ്പിക്കുന്നത്. നിരവധി കുടുംബങ്ങളാണ് ഇവിടെ ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്നത്. തങ്ങളുടെ കുഞ്ഞു പ്രവർത്തനം പാവപ്പെട്ടവരുടെ ജീവിതം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സഹായകമാകുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. വിദ്യാർത്ഥികളാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. അവർ സ്പോൺസർമാരെ കണ്ടെത്തി അവരുടെ കുടുംബക്കാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ പണം സഹായിച്ചിട്ടാണ് ഞങ്ങൾ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇവിടെ ഒരു പ്രതിസന്ധി കൂടി ഈ വീട്ടിൽ ഉണ്ട്. സക്കീർ പാവപ്പെട്ട ഒരു കുടുംബമാണ് സക്കീറിൻ്റെത്. ഒരു മകളും ഒരു മകനുമുണ്ട്. മകളുടെ കല്യാണം വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ. ഒരു 3 മാസത്തിന് ശേഷം മകളുടെ വിവാഹം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കണം. വീട് നിർമ്മാണത്തിന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ കെ എം സുബൈറാണ് നേതൃത്വം നൽകുന്നത്. അധ്യാപകരായ പി റൌഫ്, കെ മുഹമ്മദ്, ഷാഹിദ് എന്നിവർക്കൊപ്പം വാർഡ് മെമ്പർ ദേജ അമീൻ, സാമൂഹിക പ്രവർത്തകരായ നൌഫൽ വാവ, ഹസൻ ഹാജി, അബു, ജോണി കുന്നംകുളങ്ങര തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായുണ്ട്. ഭക്ഷണ കിറ്റ് വിതരണം, പുസ്തക വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ സജീവമാണ്. ടൈം മെഷീൻ ന്യൂസ്, എളേറ്റിൽ. ജവഹർ മാവൂർ ഡേ ബോർഡിംഗ് സ്കൂളിന്റെ 10th anniversary അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 21 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നടക്കും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ താരം യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. മാവൂർ പാടത്ത് നടക്കുന്ന ടൂർണമെന്റിൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള 12 ടീമുകളാണ് പങ്കെടുക്കുന്നത്. വിജയികൾക്ക് പുറത്തഞ്ചേരി ഷൌക്കത്തലി മെമ്മോറിയൽ ട്രോഫിയും റണ്ണറപ്പിന് അമീൻ ഗോൾഡൻ ഡയമണ്ട് കുറ്റിക്കാട്ടൂർ നൽകുന്ന ട്രോഫിയും ലഭിക്കും. ക്ലബ് പ്രസിഡന്റ് കെ ടി അഹമ്മദ് കുട്ടി, ഹമീദ് പാറമേൽ, അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഗിരീഷ് കമ്പളത്ത്, കെ ടി ബഷീർ ബാബു, ബഷീർ കൽപ്പള്ളി, അബ്ദുൽ കരീം പാറമ്മൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജവഹർ മാവൂർ അതിന്റെ ഡേബോർഡിംഗ് സ്കൂളിന്റെ 10th anniversary നമ്മുടെ മാവൂർപാടം ഗ്രൗണ്ടിൽ വെച്ച് സെവൻസ് ഈവനിംഗ് സെവൻസ് ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റ് ഇപ്രാവശ്യം ഈ വരുന്ന 21st ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഇന്റർനാഷണൽ ഫുട്ബോൾ താരം യു ഷറഫ് അലിയാണ് പരിപാടി പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായ ടീമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഈവനിങ് എൻ്റർടൈൻമെൻറ്റ്. എല്ലാ പ്രാവശ്യവും ജവഹർ അഖിലേന്ത്യാ സെവൻസിലേക്കാണ് എത്താറുള്ളത്. ഇത്തവണ കൊറോണ അതിരൂക്ഷമായ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ സെവൻസിന് യാതൊരു വിധ ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ കേരള സെവൻസാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. മത്സരം 11 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. അതിൽ പിന്നെ വരുന്ന മാസം ഏപ്രിൽ 1 ഫൈനൽ ക്ലോസ് ചെയ്യും. അതിനുശേഷം സ്കൂൾ അക്കാദമിയുടെ പേരിലെ കുട്ടികളെ ഒരു ടൂർണമെന്റ് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിച്ചു. കുന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ജെ പോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടി പി അബ്ദുൾ ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. കേരള സ്പോർട്സ് കൌൺസിൽ മെമ്പർ വി കെ തങ്കച്ചൻ, കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എ കെ അഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ, ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാരന്തൂർ മാർക്കസ് ഗേൾസ് ഹൈസ്കൂൾ, സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ റോയൽ സ്പോർട്സ് റാംപോയിൽ എന്നിവർ ജേതാക്കളായി. പുരുഷ വനിതാ മത്സരങ്ങൾ ഞായറാഴ്ച നടക്കും. വിദ്യാർത്ഥികൾക്കാവശ്യമായ മുഴുവൻ വസ്തുക്കളും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടി മൾബറി എജ്യൂസോൺ താമരശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പാണ്ഡ്യാലക്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച എജ്യൂസോണിൽ പുസ്തകങ്ങളുടെയും ടോയ്സുകളുടെയും വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ടി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന താമരശ്ശേരി ടൗണിന്റെ ഹൃദയഭാഗത്തായി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പാണ്ഡ്യാലക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മൾബറി എജ്യൂസോൺ പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് എജ്യൂസോണിന്റെ പ്രത്യേകത. കൂടാതെ ഓഫീസ് സ്റ്റേഷനറി, സ്പോർട്സ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മൾബറിയിൽ ലഭ്യമാവും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ മൾബറി എജ്യൂസോൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് അമീർ മുഹമ്മദ് ഷാജി
ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ സത്താർ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ എ പി സജിത്ത്, അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, സൗദ ബി വി, ബുഷറ അഷറഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുങ്കം യൂണിറ്റ് പ്രസിഡന്റ് ചന്തു മാസ്റ്റർ, താമരശ്ശേരി യൂണിറ്റ് സെക്രട്ടറി റെജി, കെ കെ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റോക്കില്ലാത്തവ ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റേഷനറി, കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, മൊമെൻറ്റോസ്, ഫയലുകൾ, ഫോട്ടോസ്റ്റാറ്റ് ഉൾപ്പെടെ എല്ലാ സംഭവവും ഒരു കുടക്കീയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തുറന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ക്രാഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ, ഇപ്പോൾ നൂതനമായിട്ട് ഒരു സ്ഥാപനത്തിൽ കയറിയാൽ വിദ്യാഭ്യാസപരമായിട്ട് എന്തിനൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഈ സ്ഥാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇനി ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള എന്ത് സാധനങ്ങൾ, സ്കൂൾ ഐറ്റംസ് ആണെങ്കിലും ശരി, നമ്മൾ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് സാധനം എത്തിച്ചു കൊടുക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ പിറ്റേന്ന് തന്നെ സാധനം നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായുള്ള സേവനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാവുമെന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ആശ്വാസമാവും. ടൈം മെഷീൻ ന്യൂസ്, താമരശ്ശേരി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അറിയുമോ? നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയുമോ? നിങ്ങൾക്ക് മിമിക്രിയോ മോണോ ആക്റ്റോ അവതരിപ്പിക്കാൻ അറിയുമോ? ഞങ്ങൾ അവസരം നൽകാം. നിങ്ങളുടെ പാട്ടും ഡാൻസും എല്ലാം മൊബൈൽ ഫോണിൽ പകർത്തി ഞങ്ങൾക്ക് അയക്കുക. ടൈം മെഷീൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയിൽ നിങ്ങളും ഉണ്ടാവും. മലയാള സിനിമകളിലെ അവിസ്മരണീയ രംഗങ്ങൾ കോർത്തിണക്കുന്ന സിനി ടോക്സുമായി ഞാനുണ്ടാവും. സിനി ടോക്സ് ഞായർ, തിങ്കൾ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ 8:30 വൈകിട്ട് 7 നിങ്ങളുടെ ടൈം വിഷൻ ന്യൂസിൽ. വാർത്തകൾ തുടരുന്നു. ഇനി വോട്ടാരവം. താമരശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാര ട്രസാക്കിന്റെ റോഡ് ഷോ. എൽ ഡി എഫ് താമരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. താമരശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തിയായ പൂനൂർ ചീനിമുക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ താമരശ്ശേരി ചുങ്കം വഴി പരപ്പൻപൊയിൽ സമാപിച്ചു. നിരവധി വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ നടത്തിയത്. Go.
മുന്നോടിയായി കോഴിക്കോടിന്റെ അതിർത്തിയായ ലക്കിടിയിൽ വാഹന പരിശോധന ശക്തമാക്കി. അതിർത്തിയിൽ താൽക്കാലിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാണ് താമരശ്ശേരി പോലീസും കേന്ദ്രസേനയും പ്രത്യേക സ്ക്വാഡും സംയുക്തമായി വാഹന പരിശോധന നടത്തുന്നത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ലഹരി വസ്തുക്കളും പണവും എത്തിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് വയനാടിന്റെ അതിർത്തിയായ ലക്കിടിയിൽ താമരശ്ശേരി പോലീസ് പരിശോധന ശക്തമാക്കിയത്. ലക്കിടിയിലെ പോലീസ് ഔട്ട്പോസ്റ്റിന് സമീപം താൽക്കാലിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാണ് 24 മണിക്കൂറും പരിശോധന നടത്തുന്നത്. താമരശ്ശേരി പോലീസിനെ കൂടാതെ സായുധരായ കേന്ദ്രസേനയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക സ്ക്വാഡുമാണ് ഇവിടെ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വരുന്നതും വയനാട്ടിലേക്ക് പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത്. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ അതീവ ജാഗ്രതയോടെയാണ് പരിശോധന നടത്തുന്നത്. ചുരത്തിലും സമീപ പ്രദേശങ്ങളിലും പോലീസ് പട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഫറോക്ക് എക്സൈസും എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി മാങ്കാവ് ഒടുക്കയിൽ നടത്തിയ വാഹന പരിശോധനയിൽ 310 ഗ്രാം MDMA 1.800 കിലോഗ്രാം കഞ്ചാവുമായി കോഴിക്കോട് പൊക്കുന്ന സ്വദേശി അബ്ദുൽ നാസർ, ചെറുവണ്ണം സ്വദേശി ഫർഹാൻ എന്നിവർ പിടിയിലായി. എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീശൻ, എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ പ്രജിത്ത്, പ്രിവന്റീവ് ഓഫീസർമാരായ അനിൽ ദത്ത് കുമാർ, പ്രവീൺ ഐസക്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം റെജി, എൻ ശ്രീശാന്ത്, വിപിൻ, പി സുജിത്, എക്സൈസ് ഡ്രൈവർ സന്തോഷ് കുമാർ പി എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ആലുവയിൽ 48 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. മലപ്പുറം സ്വദേശിയായ തോട്ടുനകപ്പുരയ്ക്കൽ നിതിൻനാഥ്, കർണാടക സ്വദേശി സുധീർ കൃഷ്ണൻ എന്നിവരെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സൈസും RPFഉം ചേർന്ന് പിടികൂടിയത്. എക്സൈസിന്റെ സ്കീം ഓഫ് ബന്ദവസിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് ആലുവ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ R. അജിരാജും RPF സബ് ഇൻസ്പെക്ടർ PV രാജുവും ചേർന്ന് പിടികൂടിയത്. AC കമ്പാർട്ട്മെന്റിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ID കാർഡ് ധരിച്ച് യാത്ര ചെയ്ത നിതിനെയും സുധീറിനെയും സംശയം തോന്നി ചോദ്യം ചെയ്യുകയായിരുന്നു. വിശാഖപട്ടണത്തു നിന്നും എറണാകുളത്തുള്ള ഇടുക്കി സ്വദേശിക്ക് കൈമാറാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. ഇടുക്കി നീലച്ചടയൻ കഞ്ചാവ് എന്ന വ്യാജേന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏജന്റുമാരുടെ സഹായത്തോടെ ഇത് വിതരണം ചെയ്തു വരികയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്ന യാത്രക്കാരെ 2 പേരെ പരിശോധിച്ചതിൽ 42 കിലോ കഞ്ചാവുമായിട്ട് മലപ്പുറം സ്വദേശിയും ആയ നിതിൻനാഥിനെയും സുധീഷ് കൃഷ്ണൻ എറണാകുളം സ്വദേശിയായ സുധീഷ് കൃഷ്ണനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് 42.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. സുധീഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എറണാകുളം സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി ഇയാളിപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളാണ്. ബാംഗ്ലൂരാണ് ഇയാൾ കുടുംബമായിട്ട് താമസിക്കുന്നത്. ഇവർ ആന്ധ്രയിൽ നിന്നും വിശാഖപട്ടണത്ത് പോയിട്ട് കഞ്ചാവുമായിട്ട് വരുന്ന വഴി കഞ്ചാവുമായിട്ട് വന്നു ആലുവ ഇറങ്ങി എറണാകുളം സ്വദേശി കൈമാറാനുള്ള ശ്രമത്തിലാണ് ഇവർ പിടിയിലായത്. 2 പേരെയും ജുഡീഷ്യൽ കസ്റ്റഡി ആയിട്ട് ബഹുമാനപ്പെട്ട ആലുവ മജിസ്ട്രേറ്റ് കോടതി മുമ്പായി ഹാജരാക്കുന്നതാണ്. ഇവർ ഇപ്പോൾ ഈ അവരെ ചോദ്യം ചെയ്തതിൽ ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്. സുധീഷ് കൃഷ്ണൻ സ്ഥിരം ഇത് കൊണ്ടുവരുന്ന ആളാണെന്നാണ് അറിയുന്നത്. മറ്റേ നിതിൻനാഥ് ആദ്യമായിട്ടാണ് ഈ സംഘത്തിൽ വരുന്നത്. ഇയാളുടെ കൂടെ ആദ്യമായിട്ടാണ് കമ്പനി ചെയ്ത് വരുന്നത്. മലപ്പുറം സ്വദേശിയായ നിതിൻനാഥിനെ ആദ്യം ഈ സംഭവമായിട്ട് ഈ ഒരു ഇതിലുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ സുധീഷ് കൃഷ്ണൻ എന്ന് പറയുന്നയാൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇത് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഇവൻ എറണാകുളത്തുള്ള എറണാകുളം സ്വദേശികൾ കൈമാറാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് സ്കീം ഓഫ് ബന്ദവസിന്റെ ഭാഗമായി ആലുവ എക്സൈസ് റേഞ്ചിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗമുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനായി പ്രത്യേക ടീമിനെ നിയമിച്ചിരുന്നു. പ്രിവന്റീവ് ഓഫീസർ NG അജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ND ടോമി, KR രതീഷ്, ശിരീഷ് കൃഷ്ണൻ, S. അനൂപ്, PU നീതു, KM ടസിയ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്.
സംസ്ഥാനത്ത് ശനിയാഴ്ച 2078 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് 321, എറണാകുളം 228, തിരുവനന്തപുരം 200, കൊല്ലം 169, തൃശൂർ 166, കോട്ടയം 164, കണ്ണൂർ 159, മലപ്പുറം 146, ഇടുക്കി 126, കാസർഗോഡ് 119, ആലപ്പുഴ 105, പാലക്കാട് 68, പത്തനംതിട്ട 62, വയനാട് 45 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ശനിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ശനിയാഴ്ച 321 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സമ്പർക്കം വഴി 302 പേർക്കാണ് രോഗം ബാധിച്ചത്. 4 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 255 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശനിയാഴ്ച 321 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 302 പേർക്കാണ് രോഗം ബാധിച്ചത്. വിദേശത്തു നിന്നെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 8 പേർക്കും പോസിറ്റീവായി. 4 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ 82 പേർക്കാണ് രോഗം ബാധിച്ചത്. ചേമഞ്ചേരി 9, ചേറോട് 6, ഫറോക്ക് 6, കക്കോടി 5, കാക്കൂർ 5, കായണ്ണ 7, കോടഞ്ചേരി 13, കൊടുവള്ളി 5, മണിയൂർ 19, മേപ്പയ്യൂർ 5, പയ്യോളി 9, പുറമേരി 6, വടകര 9, ഉള്ളിയേരി 10, വില്യാപ്പള്ളി 6 എന്നിങ്ങനെയാണ് ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ കണക്ക്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 255 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആലുവയിൽ 48 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് മലപ്പുറം സ്വദേശി നിതിൻനാഥും കർണാടക സ്വദേശി സുധീർ കൃഷ്ണനും. കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ അബ്ദുൽ നാസറും ഫർഹാനും. ലക്കിടിയിൽ വാഹന പരിശോധന ശക്തമാക്കി താമരശ്ശേരി പോലീസും കേന്ദ്രസേനയും. താൽക്കാലിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാണ് 24 മണിക്കൂറും പരിശോധന നടത്തുന്നത്. നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു. വലിയ വാഹനങ്ങളുടെ നിരോധനം തുടരുന്നതിനാൽ ലോറി തൊഴിലാളികൾക്ക് ദുരിതം. സംസ്ഥാനത്ത് ശനിയാഴ്ച 2078 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 321 പേർക്ക് രോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.